നിലൻ, ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധിച്ച്, അതായത് കേരളത്തിൽ താമര വിരിയും, പക്ഷേ അത് കുളത്തിലോ തോട്ടിലോ മറ്റൊക്കെ ആയിരിക്കും എന്ന് ഒരു വിഭാഗം ഉന്നയിച്ച ആരോപണങ്ങളും അല്ലെങ്കിൽ അവകാശവാദങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ കളിയാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2016 നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി പറഞ്ഞിരുന്നു, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും, പക്ഷേ അത് സ്റ്റേറ്റ് ബാങ്കിലോ മറ്റോ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ 2016 നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ചു. 2024 ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ചിരിക്കുകയാണ്. BJPക്ക് ഒരു സീറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഈ വന്ന ഒരു മാറ്റം, എല്ലാവരും BJPക്കെതിരെ പരിഹാസം ഉന്നയിച്ചു, ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞു, കേരളത്തിൽ ലോക്സഭയിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു, സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ BJP സീറ്റ് നേടിയിരിക്കുകയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP കരുത്തുറ്റ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. തൃശ്ശൂരെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം, സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വോട്ടുകൾ കൂടി കിട്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും താമര ചിഹ്നത്തിലാണ് സുരേഷ് ഗോപി മത്സരിച്ചത്, അതാണ് അതിൻ്റെ പോയിന്റ്. അതെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം. അപ്പോൾ BJP നേട്ടം ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ, അത് അല്ലെങ്കിൽ BJPയുടെ എതിരാളികൾ നേട്ടം ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അതൊട്ടും ശരിയല്ല. കാരണം നമുക്കറിയില്ല ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്നുള്ള, അത്ര മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്, പ്രകടമായ മാറ്റം. BJP എന്ന് പറയുന്ന ഒരു മൂന്നാം ചേരി രൂപപ്പെട്ടു എന്നുള്ളത് കുറേ കാലമായി നമുക്കറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ചേരിയുടെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി, എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടാ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്, അങ്ങനെയുള്ള പ്രചാരണങ്ങളാണ് ഇവിടെ ഉണ്ടാവാറ്. BJPക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, കേരളം അങ്ങനെയാണ്, പ്രബുദ്ധ കേരളമാണ്, അതാണ് ഇതാണെന്ന്. ഇപ്പം പറയുന്നത് കേരളം പ്രബുദ്ധമല്ല, UP പ്രബുദ്ധമാണെന്നാണ് പറഞ്ഞത്, കുറച്ച് സീറ്റ് BJPക്ക് അവിടെ പോയപ്പം. അപ്പോൾ ഇവിടുത്തെ ആ രീതിയിലുള്ള ഒരു നെറേറ്റീവിനെയൊക്കെ ശരിക്കും പൊളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് BJP കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇനീഷ്യേറ്റീവ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അദ്ദേഹം എത്ര തവണയാണ് ഇവിടെ വന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഒരു 6 കാലയളവിൽ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയമാണെങ്കിലും, തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ പോരാടിയതാണെങ്കിലും, ആറ്റിങ്ങലിലെ ഒരു വലിയ മുന്നേറ്റം എല്ലാ മേഖലയിലും, ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു കുതിപ്പ്, ഇതെല്ലാം നരേന്ദ്രമോദിയുടെ ഒരു ഫാക്ടറിൽ അധിഷ്ഠിതമാണ്. കാരണം മോദി എന്ന് പറയുന്നത് ഒരു ക്രെഡിബിലിറ്റിയാണ്. അപ്പം മോദിക്കുള്ള ഒരു വോട്ട് എന്നുള്ള രീതിയിൽ തന്നെ, കാരണം മോദി നേരിട്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ റാലികളിലൊക്കെ ജനങ്ങളുമായിട്ട്, മലയാളികളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ മലയാളത്തിലൊക്കെ സംസാരിച്ചു തുടങ്ങുന്നു. അദ്ദേഹം നമ്മളിൽ ഒരാളാണെന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചിരുന്നു. അത് ജാതിക്കും മതത്തിനും അതീതമായുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. പിന്നെ തൃശ്ശൂരിലെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 412,000+ വോട്ടുകളാണ് താമര ചിഹ്നത്തിൽ വീണിരിക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 30%+ തൃശ്ശൂർ ലോക്സഭ കോൺസ്റ്റിറ്റ്യൻസി 35%-ന്റെ അടുത്ത് ക്രിസ്ത്യൻ വോട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സുരേഷ് ഗോപി കിട്ടിയ വോട്ടുകൾ, ഒല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലമാണ്. അവിടെ അദ്ദേഹം ഏതാണ്ട് 10,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത്. അതുകൂടാതെ തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ വരുന്ന തൃശ്ശൂർ നിയമസഭാ സെഗ്മെന്റിൽ അദ്ദേഹത്തിന് 14,000 വോട്ടാണ് ലഭിച്ചത്. പിന്നെ നാട്ടിക CPIക്കൊക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ആണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നെ നാട്ടിക CPIക്കൊക്കെ സ്വാധീനമുള്ള ഇടത് കോട്ടയം എന്നൊക്കെ അറിയപ്പെടുന്ന അവിടെ ഏതാണ്ട് 13,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളും ഇരിങ്ങാലക്കുട ചരിത്രത്തിൽ ആദ്യമായി അന്തിക്കാട് പഞ്ചായത്തിൽ സുരേഷ് ഗോപിക്കാണ് ലീഡ്. അതെ, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അതായത് CPIക്ക് മാത്രം, CPIയുടെ കോട്ട എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് അന്തിക്കാട്. അതായത് ഈ സുനിൽകുമാറിൻ്റെയും ഈ പറയുന്ന CPI മന്ത്രിമാരുടെയും ഒക്കെ ഒരു സ്ഥലമാണ് അന്തിക്കാട്. ഞങ്ങളവിടെ പോയിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ അത്രത്തോളം പരിതാപകരമാണ്. നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നു. അത് ചെയ്തിരുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അവിടുത്തെ ആശുപത്രി, അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അത് കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററോ അങ്ങനെ എന്തോ കുറച്ചുകൂടെ വിപുലമായി മാറ്റി. പിന്നെ അത് തിരിച്ചു പഴയ അവസ്ഥയിലേക്ക് പോയി. അവിടെ പ്രസവം ഉൾപ്പെടെ നടന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അത്. പക്ഷേ കെട്ടിടങ്ങൾ കെട്ടി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ, കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുവഴി കിട്ടുന്ന, എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ടോ അങ്ങനെ വല്ലതും ആയിരിക്കാം. എന്തിനാണ് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല, അവിടുത്തെ ജനങ്ങൾക്കും അറിയില്ല. അതുപോലെ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവിടെ ഒരു പകൽവീട് 10 ഒരു കെട്ടിടം, വലിയ ഒരു രണ്ട് നില കെട്ടിടം, 3 എന്തായാലും ഒരു നിലയല്ല, ഇത്രയും മന്ത്രിമാരും മന്ത്രിമാരൊക്കെ ഉള്ള ഒരു മേഖല. അതെ, അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ അത് 10 പ്രവർത്തിക്കുന്നില്ല.
അവിടെ ഒരു പഞ്ചായത്ത് കിണറുണ്ട്. അത് കിണർ കണ്ടാൽ പിന്നെ അവിടുത്തെ അതിൽ നിന്നും ആരും വെള്ളം കുടിക്കില്ല. പിന്നെ ഒരു ടർഫ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ടർഫ് എന്ന് കണ്ടാൽ ടർഫ് നമ്മളൊക്കെ നാണിച്ചു പോകുന്ന രീതിയിലുള്ളൊരു ടർഫ്. അതായത് സാധാരണ ഒരു ഗ്രൗണ്ട് നാല് സൈഡിലും വല കെട്ടിയിട്ടുണ്ട്. പിന്നെ പിന്നെ ആകെ അവിടുത്തെ ഒരു എന്ന് വെച്ചാൽ ഈ അതിൻ്റെ ഈ കുറച്ച് കാല ഈ മരം ഇങ്ങനെ ഇതിൻ്റെ ഈ വല കെട്ടാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളോ തൂണുകളൊക്കെ നിൽപ്പുണ്ട്. അവിടെയൊക്കെ ആളുകൾ വസ്ത്രങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നുണ്ട്. ടർഫ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇതാണ് അവിടുത്തെ സ്ഥിതി. അത് കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് ഒരു കംഫർട്ട് സ്റ്റേഷൻ, എത്രയോ ഖജനാവിൽ നിന്ന് എത്രയോ പൈസ മുടക്കി ഉണ്ടാക്കിയ ഒരു കംഫർട്ട് സ്റ്റേഷൻ, അത് പ്രവർത്തിക്കുന്നില്ല. 3 വർഷമായിട്ട് അവിടെ അത് പ്രവർത്തിക്കുന്നില്ല. അതായത് ജനങ്ങൾക്ക് അവിടെ എങ്ങും ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി തുടങ്ങിയതാണ്. 3 വർഷമായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അത് അവിടെ മൊത്തവും കരിയിലൊക്കെ കയറി കിടക്കുന്നു. അതേസമയം അതിന് തൊട്ട് എതിർ സൈഡിൽ CPI വലിയ ഒരു പാർട്ടി ഓഫീസ്. ഇതാണ് അന്തിക്കാട്ട കോൺട്രാസ്റ്റ് മനസ്സിലാവും. അതെ, ഇതാണ് അന്തിക്കാട്ട സ്ഥിതി. അപ്പോൾ ആ ഒരു സാഹചര്യം ബ്രേവ് ഇന്ത്യ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അന്തിക്കാട്ട ജനങ്ങൾ ഇക്കുറി ഈ പറയുന്ന അവർക്കും വികസനം വേണമെന്ന് എത്ര കാലമായിട്ട് അവർ ഇതിനു വേണ്ടി. പിന്നെ നമ്മൾ ഒരു വെള്ളം കിട്ടാത്ത സ്ഥലത്ത് അവിടെ വെള്ളമില്ല, അവിടെ ഒരു അവർക്ക് കാലങ്ങളായിട്ട് വെള്ളം കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യമാണ് അതായത് മന്ത്രിമാരുടെ സ്വന്തം സ്ഥലത്ത് ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അന്തിക്കാട്ട ജനങ്ങൾ സുരേഷ് ഗോപിക്ക് അവിടെ ഭൂരിപക്ഷം കൊടുത്തിരിക്കുകയാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതിനൊപ്പം തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള അതെ അതെ അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ വലിയ റെസ്പോൺസ് ആണ്. അതെ, വലിയ പിന്തുണ വികാരമാണല്ലോ, ജാതിക്കും മതത്തിനും അതീതമായ ഒരു വികാരമാണ് പൂരം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ ആ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു ജനങ്ങളിലുണ്ടായ ഒരു ആശങ്ക സുരേഷ് ഗോപിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല. പിന്നെ അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ച ഒരു വേട്ട, അതെ, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തീർച്ചയായിട്ടും. അതായത് എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് അവർക്ക് പോലും അറിയുന്നില്ല. ഓക്കെ, ശരിയായിരിക്കാം, അദ്ദേഹം ഒരു മുഴുവൻ സമയ പൊളിറ്റീഷ്യനല്ല. അതുകൊണ്ട് തന്നെ നേരെ കാര്യങ്ങൾ അദ്ദേഹം അപ്പോൾ എന്താണോ തോന്നുന്നത് അത് അദ്ദേഹം പറയുന്നുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവഹേളിക്കേണ്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ വലിയ അവഹേളനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. പിന്നെ 2 പ്രാവശ്യം തൃശ്ശൂർ ഇലക്ഷന് നിന്നു എന്നുള്ളതും കൂടെ അദ്ദേഹം അവിടെ നിന്ന് അവരെ കൂടെ നിന്നു, തോറ്റിട്ടും അവരെ കൂടെ നിന്നു കഴിയാവുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂര് നിങ്ങൾ എനിക്ക് തൃശ്ശൂർ തന്നില്ലല്ലോ, അതെ, നിങ്ങൾ എനിക്ക് തൃശ്ശൂർ തന്നില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്നില്ലേ എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. പക്ഷെ അതിന്റെ മാറ്റം എല്ലാ ജനങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. പക്ഷേ അതിലൊരു മാറ്റം അത് താമര ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചെറിയ കാര്യമല്ല. തൃശ്ശൂരിൻ്റെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം കൂടെ നോക്കണം. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ജനസംഖ്യ എത്രയുണ്ടെന്ന് നമുക്കറിയാം. അവരുടെ ഒരു രാഷ്ട്രീയ ചായ്വ് പൊതുവേ UDF മനസ്സിലുള്ള അനുകൂല ഇതെല്ലാം, എന്നാൽ LDFനും അവരുടെ സ്വാധീനമുണ്ട്. ഇപ്പം നമ്മൾ നോക്കേണ്ടത് അതാണ്. കാരണം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു കൃത്യമായ സന്ദേശം കൂടെ ഈ ഒരു വോട്ടിംഗ് പാറ്റേണിലുണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ താല്പര്യം അദ്ദേഹം വിജയിക്കണം, വികസനം വരണം, അദ്ദേഹം വന്നാൽ കേന്ദ്രമന്ത്രിയൊക്കെ ആവും, അങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഞങ്ങളുടെ വോട്ട് ആരുടെയും കുത്തകയല്ല, ഞങ്ങൾക്ക് 3rd ചേരിയിലേക്ക് വോട്ട് നൽകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, കാരണം ഈ അടുത്ത കാലത്ത് വന്ന ഒരു സംഭവങ്ങൾ, അത് കൃത്യമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണമെങ്കിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഞങ്ങൾക്ക് എന്താ അതുകൊണ്ട് പ്രശ്നം? അല്ലാണ്ട് UDFനും LDFൻ്റെയും കുത്തകയല്ല ഞങ്ങളുടെ വോട്ടുകൾ എന്നുള്ള കൃത്യമായൊരു സന്ദേശം കൂടെ ഈ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ നല്ലൊരു 10% സുരേഷ് ഗോപിയിലേക്ക്. അതുമാത്രമല്ല, തൃശ്ശൂരിന് പുറത്തും ക്രിസ്ത്യൻ വോട്ട് നല്ല രീതിയിൽ BJP ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 19 കഴിഞ്ഞ തവണത്തെ സാഹചര്യം അല്ലല്ലോ. ഇപ്പം കഴിഞ്ഞ തവണ ശബരിമലയുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു, സുരേന്ദ്രൻ വന്നു. ഇത്തവണ ശരിയാണ്, ആ വോട്ട് പിടിക്കാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും നല്ലൊരു 10% വോട്ട് ക്രിസ്ത്യൻ വോട്ട് BJP അനുകൂലമായി വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനും കിട്ടിയിട്ടുണ്ടാവും, എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ടാവും. തിരുവനന്തപുരത്താണെങ്കിൽ നമ്മൾ അതിലേക്ക് അടക്കുമ്പോൾ അത് നമുക്ക് ഒരു വലിയ അർത്ഥത്തിലല്ലെങ്കിൽ പോലും ഒരു ഒരു പോർഷൻ വന്നിട്ടുണ്ട്. അതെ, അല്ല, ഇത് പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് 3rd ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ 3rd ഓപ്ഷൻ ശക്തിയുള്ള ഓപ്ഷനാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഓപ്ഷനാണ്, അത് ചെറിയ ഓപ്ഷൻ അല്ല. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയുണ്ട്, ഗ്യാരണ്ടിയുണ്ട്, അത് അവർക്ക് മനസ്സിലായി. മാത്രമല്ല, ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതും വലതും ഒരുപോലെ നടത്തുന്ന ഈ മുസ്ലിം തീവ്രവാദ പ്രീണനം, അത് മുസ്ലിം സാധാരണ മുസ്ലിങ്ങൾക്കുള്ള പ്രീണനമല്ല, മുസ്ലിം തീവ്രവാദ സാമുദായികമായ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീണനം, അത് ക്രിസ്ത്യൻ സമൂഹത്തെ ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയമില്ല. വ്യക്തിപരമായി പല ആളുകളും സംസാരിക്കുമ്പോൾ ഈ ആശങ്കകൾ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് ബ്ലോക്കായിട്ട് തന്നെ അത് അവരെ BJP നിൽക്കും എന്നുള്ള ഒരു കാര്യവും ഇതിൻ്റെ കൂടെ സൂചനയാണ് വന്നിരിക്കുന്നത്. സൂചനയും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടായാൽ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 11 സീറ്റുകൾ
എങ്കിലും കേരളത്തിൽ ബി ജെ പി മുന്നിൽ വന്നിട്ടുണ്ട്. 11 സീറ്റുകൾ, 8 ഇടത്ത് രണ്ടാം സ്ഥാനം, രണ്ടാം സ്ഥാനത്ത്, 8-9 ഇടങ്ങളിൽ രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയ മാർജിനിൽ മൂന്നാം സ്ഥാനത്തായ സീറ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് സീറ്റുകളുണ്ട്. അതെ, അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 30-35 സീറ്റുകളോളം ബി ജെ പിക്ക് ജയിക്കാൻ, വേണമെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞ 35 സീറ്റുകൾ ലഭിച്ചാൽ കാര്യം മാറും എന്ന് പറഞ്ഞത് പരിഹാസമായിട്ടാണ് എല്ലാവരും കണ്ടു. അന്ന് എല്ലാവരും കണ്ടു, പക്ഷേ അത് അത് യഥാർത്ഥത്തിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ അത് മാത്രം, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് കാലങ്ങളായി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ഉണ്ടായിരുന്നു. കപ്പിനും ചുണ്ടലും ഇവിടെ 2014 ക്ലോസ് ഫൈറ്റ് ആയി, ക്ലോസ് ഫൈറ്റ്, അവസാന നിമിഷമാണ് ഇതേപോലെ ശശി തരൂർ ജയിച്ചത്. അപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും രാജു ചന്ദ്രശേഖർ വലിയ ഒരു ഫൈറ്റ് തന്നെയാണ്, അദ്ദേഹം ജയിക്കും എന്നുള്ളൊരു ഇതിലേക്ക് തന്നെ അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നിയത് അദ്ദേഹം 2 മാസമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത് കാരണം അദ്ദേഹം ഒരിക്കലും ഒരു തിരുവനന്തപുരത്തുകാരനല്ല. അല്ല, അതെ, അത് മാത്രം മലയാളിയാണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു നിന്ന് വന്ന് അദ്ദേഹം 2 മാസത്തിനുള്ളിൽ ഇത്രയും മികച്ചൊരു ഫൈറ്റ് കാഴ്ചവെച്ചു. അത് മാത്രമല്ല, നമ്മൾ നോക്കേണ്ടത് കോവളത്ത് ബി ജെ പി 2 സ്ഥാനത്ത് വന്നു, നെയ്യാറ്റിൻകരയിൽ ബി ജെ പി 2 സ്ഥാനത്ത് വന്നു, അതായത് അസംബ്ലി സെഗ്മെന്റുകളിൽ. പിന്നെ വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവും ബി ജെ പി മുന്നേറ്റം പ്രതീക്ഷിച്ചതാണ്. അപ്പം ആ ഒരു മുന്നേറ്റം, ഇവൻ പാറശാലയിൽ പോലും നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ, നല്ലൊരു വോട്ട്, 45,000 വോട്ട് ഉള്ള സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം ഇറങ്ങി ചെന്നു. അതെ അതെ, വോട്ട് പിടിച്ചിട്ടുണ്ട്. അതെ, വലിയ മാറ്റം. അതെ, ഏതാണ്ട് 4% വോട്ട് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ 4% ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് തരൂരിനാണ്. തരൂർ ശരിക്കും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. കാരണം 16,000 വോട്ട് എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ സെഗ്മെന്റിൽ അതൊരു വലിയ മാർജിനല്ല. അത് മാത്രമല്ല, തരൂരിന്റെ തീരദേശ കോട്ടകളിൽ വിള്ളൽ വന്നിട്ടുണ്ട്. അതിൽ ഇപ്പം ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് ഒറ്റയടിക്ക് മറയില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും വോട്ടുകൾ മറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച അർത്ഥത്തിൽ വന്നില്ല എന്നുള്ളത് പോയിന്റാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ പിന്നെ ജയിക്കാൻ പറ്റിയില്ല. അതെ, തിരുവനന്തപുരം മണ്ഡലത്തിൽ നിയമസഭാ സെഗ്മെന്റിൽ 4,000 വോട്ടിന്റെ ഒരു ഇതിന് പിന്നോട്ട് പോയി. അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ജയിക്കുമെന്നല്ല, പക്ഷെ കാര്യങ്ങൾ അല്ല, ഈ പറയുന്ന സ്ട്രോങ് ഹോൾഡുകളിൽ കുറച്ചുകൂടെ വോട്ടുകൾ, നേമത്തൊക്കെ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം, വലിയൊരു ഇതാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട, അതെ, വലിയൊരു ഭൂരിപക്ഷമാണ് അവിടെ കാണുന്നത്. അപ്പോ വട്ടിയൂർക്കാവ് 8,000 കിട്ടിയത്, പിന്നെ 8,000 പിന്നെ കഴക്കൂട്ടത്ത് 10,000. അത് കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ തിരുവനന്തപുരത്തും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തരൂർ പരാജയപ്പെടുമായിരുന്നു, ഉറപ്പായിട്ടും പരാജയപ്പെടുമായിരുന്നു. അത് വളരെ നല്ലൊരു മുന്നേറ്റം തന്നെയാണ്. അത് മാത്രമല്ല, നമ്മളന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും അഭിപ്രായങ്ങൾ എടുത്ത സമയത്ത് തിരുവനന്തപുരവും തൃശ്ശൂരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മൾ ഇടയ്ക്ക് ചർച്ചകളിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ചർച്ചകളിലൊന്നും വരാതെ, അല്ലെങ്കിൽ ഈ ആളുകളുടെ അഭിപ്രായങ്ങളൊന്നും വരാത്തൊരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഈ കേരളത്തിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായതും പൊളിറ്റിക്കലി ഏറ്റവും, അതെ, സിഗ്നിഫിക്കൻ്റ് ആയതുമായ മുന്നേറ്റം നടത്തിയത് വി മുരളീധരൻ തന്നെയാണെന്നതിൽ സംശയമില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം അവിടെ എനിക്ക് PR വർക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ PR വേണ്ടി സംസാരിക്കുന്ന ഒരാളല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് താഴെ തട്ടിൽ വരെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ NGO ഉൾപ്പെടെയുള്ള ചില കാർഷിക മേഖലകളിൽ അദ്ദേഹത്തിന് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പല കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു അന്ന്. പക്ഷെ എങ്കിലും നമ്മളും ഈ പറയുന്ന നമുക്ക് വാങ്ങുന്നൊരു ഈ രീതിയിലുള്ളൊരു മുന്നേറ്റം അദ്ദേഹം കാഴ്ചവെക്കുമെന്നൊരു പ്രതീക്ഷ, കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നല്ല വോട്ട് പിടിച്ചു, 240,000 വോട്ട് പിടിച്ചു. അപ്പൊ മുരളീധരന് ആ ഒരു വോട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു, ചില കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നു, BJP സർക്കിളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഏതാണ്ട് 311,000 വോട്ടുകൾ, പൊളിറ്റിക്കൽ വോട്ടുകൾ, വോട്ടുകളാണ്, ചെറിയ കാര്യമല്ല. കാര്യം വി മുരളീധരൻ എന്ന് പറയുന്നത് BJP സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. അതായത് BJP കോർ ഒരു ആളാണ്. വി മുരളീധരൻ പൊളിറ്റിക്കൽ പേഴ്സൺ ആണ്, BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആളാണ്, കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വി മുരളീധരൻ പൊളിറ്റിക്കലി അവിടെ എനിക്ക് തോന്നുന്നത് കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും ഒന്ന് ആലോചിക്കണം. അതെ, ആറ്റിങ്ങൽ, കാട്ടാക്കട, അതുകൂടാതെ വർക്കലയിൽ 2nd. അതുകൂടാതെ ചിറയൻകീഴിലൊക്കെ നല്ല ഫൈറ്റാണ് നടത്തിയത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഒരു ഇഴവ സമുദായത്തിന് വളരെ നിർണായകമായ സ്വാധീനമുള്ള
ഒരു മണ്ഡലമാണ് ആറ്റിങ്ങിൽ. സി പി എമ്മിൻ്റെ കോട്ടയാണ്. അതുമാത്രമല്ല വി ജോയും നിലവിലെ ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടറിയാണ്, അത് എം എൽ എ ആണ്, വർക്കലയിൽ എം എൽ എ ആണ്. എല്ലായിടത്തും ജോയാണ്. ജോയ് എന്തായാലും ജയിക്കുമെന്നായിരുന്നു പറഞ്ഞത്, അടൂർ പ്രകാശിനെ പോലത്തെ ഒരു വൻ മരം. എന്നിട്ട് പോലും മുരളീധരൻ ഏതാണ്ട് 60,000 വോട്ട് നേടി, ഏതാണ്ട് 8% വോട്ടാണ് അദ്ദേഹം വർദ്ധിപ്പിച്ചത്. അതുമാത്രമല്ല, അദ്ദേഹം ശരിക്കും ഈ വാമനപുരം പോലെയുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അരുവിക്കര, ഈ മണ്ഡലങ്ങളിലെ ബി ജെ പിക്ക് കുറച്ച് സ്വാധീനക്കുറവ്, കുറവുള്ള അവിടെയും വോട്ട് പിടിച്ചിട്ടുണ്ട്, ഇല്ലാന്നല്ല. അവിടെയൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഫൈറ്റ് തന്നെ നടന്നു, നല്ലൊരു ഫൈറ്റ് നടന്നു കഴിഞ്ഞു, അതിൽ സംശയമൊന്നുമില്ല. അതായത് അദ്ദേഹം വിജയത്തിലേക്ക്, അതായത് ലാസ്റ്റ് ലാപ്പിൽ ആ രീതിയിൽ വിജയം നേടിയ ഫൈറ്റാണ് പറഞ്ഞു വന്നാൽ കാര്യം, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇവിടെ ആ രീതിയിലുള്ള പ്രവർത്തനം താഴെ തട്ടിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്ത. പക്ഷെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് ഈ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു എന്ന് ആരും അറിയുന്നില്ല. അപ്പൊ പറഞ്ഞു എനിക്കങ്ങനെ ചെയ്തു എന്ന് അറിയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ചെയ്തു എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളപ്പോ ചിന്തിച്ചു, ഈ ചെയ്തു എന്ന് പറഞ്ഞ പത്തും ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രവർത്തനത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്, നമ്മുടെ പറഞ്ഞു ഞാൻ പ്രവർത്തനത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്, എനിക്ക് വേണ്ടി പ്രത്യേകം പി ആർ ചെയ്യാനൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വലിയ മുന്നേറ്റം, അത് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കടന്നു കയറിയിരിക്കുന്നു, അതും തെക്കൻ കേരളത്തിൽ. അതാണ് ഏറ്റവും വലിയ, ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ വലിയൊരു പെർഫോമൻസ് വി മുരളീധരൻ അവിടെ കാഴ്ചവെച്ചു. അതിൽ അഭിനന്ദിക്കാതെ തരമില്ല, അത് അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അപ്പൊ അതിൽ സംശയമൊന്നുമില്ല, അത് അതിൽ അവിടുത്തെ ബി ജെ പി ഇതിനും അദ്ദേഹത്തിനും അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. അത് തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരവും ആറ്റിങ്ങലും ബി ജെ പിക്ക് എത്ര നിയമസഭ സെഗ്മെന്റുകളിൽ വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു കൃത്യമായ പിക്ചറാണ് വന്നിരിക്കുന്നത്. ഭരണസ്ഥിരാകേന്ദ്രം സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്, മാത്രമല്ല നാളെ കോർപ്പറേഷൻ ഇലക്ഷൻ അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി തലത്തിൽ തന്നെ വലിയ മുന്നേറ്റമാണ് ആ രണ്ട് മണ്ഡലങ്ങളിലും നടന്നിരിക്കുന്നത്, ആ ജില്ലയിൽ നടന്നിരിക്കുന്നത്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി എം 19 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പം ലീഡ് നേടിയത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 11 ലീഡ് ചെയ്തു. അതാണ് ആ ഡിഫറൻസ്. കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ടോട്ടൽ ഫിഗർ നോക്കുകയാണെങ്കിലും രണ്ടുപേരും ഓരോ സീറ്റാണ് നേടിയിരിക്കുന്നത്. എൽ ഡി എഫ് സി പി എം 18-1 അതെ 18-1 19 നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്തു. എന്നാൽ ടോട്ടൽ എൽ ഡി എഫ് 19, 11 ബി ജെ പി. അതെ, അതാണ് അതൊരു ഡിഫറൻസ്. അപ്പം ശരിക്കും ഒരു വലിയ വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു. അത് മാത്രമല്ല, ഒരിക്കൽ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ഇനിയും വോട്ട് ചെയ്യാം എന്നുള്ള ചിന്ത, അതായത് ആദ്യത്തെ ഹഡിലാണ് പ്രധാന പ്രശ്നം മാറുന്നു. അത് മറികടന്നു. ഇപ്പോ ഒന്ന് ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്താണല്ലോ, ഇനിയിപ്പോ ബി ജെ പിക്ക് ചെയ്യുന്നത് ഒരു 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 ഇതല്ല എന്നുള്ള ചിന്തയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സംശയമില്ല. അതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് വന്നാൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും വോട്ട് കൂട്ടുന്ന അല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന, എതിരാളികളെ ഞെട്ടിക്കുന്ന പാരമ്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി. അതെ, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചുള്ളത് പുത്തരിയല്ല, എവിടെ മത്സരിച്ചാലും. അതായത് അവര് വടക്കഞ്ചേരിയിൽ മത്സരിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ആ മാറ്റം അവിടെ പ്രകടമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ വോട്ട് വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞ ആളാണ് ശോഭാ സുരേന്ദ്രൻ. എനിക്ക് തോന്നുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ രാഷ്ട്രീയ നേതാവ്, അവരെ പോലെ ഒരാൾ മറ്റ് മന്ത്രിമാരുണ്ടായിരിക്കാം, എം എൽ എ മാരുണ്ടായിരിക്കാം, പക്ഷേ കേരളത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് സംശയമാണ്. അത് കാര്യം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, വീണ്ടും തെളിയിക്കുകയാണ്. അത് മാത്രമല്ല, മറ്റ് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ടാലും, ഒരു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടാലും മുന്നിൽ നിന്ന് നയിക്കാനുള്ള കരുത്തും ചങ്കൂറ്റവും സംശയലേശമെന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അവർ. അതാണ് അവരുടെ ഒരു പാരമ്പര്യം. അവർ ഇക്കുറി ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം, ഇടയ്ക്ക് ലീഡ് വരെ വന്നു, ഒരു ഘട്ടത്തിൽ ലീഡ് വരെ വന്നു, ആ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെച്ചു. കായംകുളം പോലൊരു മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തി എന്ന് പറയുന്നത് ഹരിപ്പാടും രണ്ടാം സ്ഥാനത്തെത്തി എന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. അത് ശോഭാ സുരേന്ദ്രന്റെ ആ പ്രഭാവം കൊണ്ടും കണ്ടു തന്നെയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ ഇതിനെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാർട്ടി ചിഹ്നത്തിലാണ് ഈ വോട്ട് വീഴുന്നത് എന്നുള്ളതാണ്. അപ്പൊ നാളെ അതൊരു ഹഡിലല്ല, ആള് നാളെ ഇനിയും ആ വോട്ട് നേടാൻ കഴിയും എന്നുള്ളതിന്റെ സൂചനയാണ് അവിടെ നിന്ന് കിട്ടിയത്. 187,000 വോട്ടാണ് കഴിഞ്ഞ തവണ ലഭിച്ചത് ബി ജെ പിക്ക്. അത് ഇപ്പം ഏതാണ്ട് 300,000 രണ്ട് ലക്ഷത്തി 99,000
അതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 11% വോട്ട് വർധനയാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്കായിട്ട് നേടിക്കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇഴവ വോട്ട് ബാങ്കിലേക്ക് നല്ല രീതിയിൽ കടന്നു. സി പി എമ്മിന്റെ വോട്ടും സി പി എമ്മിന്റെ കോർ വോട്ട് ബാങ്കിനെയാണ് ബി ജെ പി ചേർത്തലയിൽ എത്രയും നല്ല വോട്ട് പിടിച്ചത്. ചേർത്തലയിൽ നല്ല വോട്ട്, ചേർത്തല എല്ലാ ഇതുണ്ട്, എല്ലാ നിയമസഭാ സെഗ്മെന്റിലും ഉണ്ട്, പക്ഷേ ചേർത്തല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വരെ നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ മാറ്റം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രൻ, സ്വാഭാവികമായിട്ട് മാറ്റം ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം കാഴ്ച വെച്ചിരുന്നു. അത് അതുപോലെ തന്നെ ആലപ്പുഴയിലും മാറ്റിയിരിക്കുകയാണ്. ശോഭ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അതായത് സുരേഷ് ഗോപിയെ കണ്ട് പഠിക്കണം, അല്ലെങ്കിൽ അതൊരു മാതൃക കേൾക്കണം, കാരണം ഒരു സ്ഥലത്ത് നിൽക്കണം. അതെ, കാരണം മാറുന്നത് നല്ല രീതിയല്ല. അതെ, അവിടെ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും എന്ന് പറഞ്ഞു. അതൊരു പോസിറ്റീവായുള്ള ഒരു ഇത് കൂടിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ അല്ല, എനിക്ക് തോന്നുന്നത് കേരളത്തിന് പുറത്ത് തന്നെ ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും ജയിക്കുന്നത് അങ്ങനെയാണ്. ബാംഗ്ലൂർ തന്നെ ആരോ ഒരാളുടെ നേരത്തെ ഒരു, ഇപ്പൊ ബാംഗ്ലൂർ റൂറൽ തന്നെയാണെങ്കിൽ ബി ജെ പി കുറെ ആയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അങ്ങനെയല്ല, അപ്പൊ അവിടെ ഇപ്പൊ വിജയിച്ചു. തുടർച്ചയായിട്ട് അത് പുതിയൊരു സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് ഇതുണ്ട്. നിരവധി തവണ മത്സരിച്ച് പരാജയപ്പെട്ടു. സ്മൃതി ഇറാനി ഇപ്പൊ ഇത്തവണ പരാജയപ്പെട്ടെങ്കിലും അവർ അമേഠിയിൽ ഒരു തവണ പരാജയപ്പെട്ട് വീണ്ടും അവിടെ നിന്നു, എന്നിട്ടാണ് കഴിഞ്ഞ തവണ രാഹുലിനെ തോൽപ്പിച്ചത്. ഇനിയും അവർ അവിടെ തന്നെയായിരിക്കും, അവിടെ തന്നെ നിൽക്കുന്ന പറഞ്ഞു. ആ രീതി തന്നെയാണ് അവരുടെ വേർഡ്സ് എന്ന് നമുക്ക് മനസ്സിലാവും. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായിരുന്ന ആയ സമയത്ത് അതിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു, പലരും ആശങ്കകൾ പങ്കുവച്ചിരുന്നു. പക്ഷേ അവിടെയും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഒരു പക്ഷേ ശബരിമല കാലത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ, പൂർണ്ണമായിട്ട് കൂട്ടാൻ പറ്റില്ല ആ വോട്ട്. അതെ, അത് ഒരു പക്ഷേ അനിൽ ആന്റണിയും വലിയ ഒരു മുന്നേറ്റം അവിടെ കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല അവിടെയും ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായി എന്ന് സമ്മതിക്കാതെ 25% വോട്ട് പിടിച്ചു. അതെ, ചെറിയ കാര്യമല്ല, ചെറിയ കാര്യം ഈ ഒരു സാഹചര്യത്തിൽ. അതെ, അത് മാത്രമല്ല തോമസ് ഐസക്കും ആൻഡോ ആന്റണിയും, ആൻഡോ ആന്റണി കാലങ്ങളായിട്ട് അവിടുത്തെ എംപിയാണ്. തോമസ് ഐസക്ക് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും മുൻമന്ത്രിയുമാണ്, ധനകാര്യമന്ത്രിയുമായിരുന്ന ആളാണ്. പക്ഷേ ഇവർ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാവായിരുന്ന പിന്നെ ബി ജെ പി നേതാവായ അനിൽ ആന്റണി ഇത്രയധികം വോട്ടുകൾ നേടാൻ ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. പലരും എതിർ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു, ഓ അയാൾ എന്ത് നേടാനാണെന്ന് പറഞ്ഞു, 2 ലക്ഷം പോലും കടക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മാറ്റം ഉണ്ടാക്കാൻ അനിൽ ആന്റണി കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൽ ബി ജെ പിയുടെ അതായത് പലയിടത്തേക്കും കാൽവെച്ച് പല സമുദായങ്ങളുടെ പിന്തുണകളും അത് മാത്രമല്ല മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും നേടി ബി ജെ പി അതിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ബേസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ബി ജെ പി ലീഡ് ചെയ്ത 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ റെപ്രസെന്റ് ചെയ്യുന്നത് LDF ആണ്. അതാണ് അതിലൊരു ഏറ്റവും വലിയൊരു, അതെനിക്ക് തോന്നുന്നേ LDFനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും അത് വലിയ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യം ഏറ്റവും കൂടുതൽ ബി ജെ പിയെ മാറ്റി നിർത്തും, കേരളത്തിൽ നിന്ന് നിങ്ങളുടെ ഉള്ള അക്കൗണ്ട് കൂടെ ഞങ്ങൾ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ്. ശരിയാണ്, 2021 അക്കൗണ്ട് പൂട്ടി, പക്ഷെ 2024 പേർ അക്കൗണ്ട് തുറന്നിരിക്കുക. ഇനിയിപ്പോ ഒരു വീണ്ടും നിയമസഭയിൽ വേണമെങ്കിൽ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പം ബി ജെ പിക്ക് ഇപ്പൊ നല്ലൊരു അനുകൂല അന്തരീക്ഷം ഉണ്ട്. കേന്ദ്രത്തിൽ വീണ്ടും ഭരണത്തിൽ വരുന്നു, മോദി തന്നെ പ്രധാനമന്ത്രിയാവും, അക്കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പൊ അതിനൊപ്പം തന്നെ ഈ ഒരു ഭൂമുണ്ട്. പാലക്കാടിൽ ഇത്തവണ നല്ല പെർഫോമൻസ് ആണ്, 25% വോട്ട് അദ്ദേഹം കൃഷ്ണകുമാർ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം പാലക്കാട് ഷാഫി പറമ്പിലില്ല. ഷാഫി പറമ്പിൽ നിന്നുള്ള ആ ഒരു ഒരു ബാരിയർ ആയിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ ചില പേഴ്സണൽ വോട്ടുകളും കഴിഞ്ഞ തവണ ശ്രീധരൻ 3000 ചില്ലൻ വോട്ടുകൾക്ക് അവസാന റൗണ്ടിലാണ് ഷാഫി ജയിച്ചു കയറിയത്. അപ്പൊ ഇത്തവണ ആര് ഷാഫിക്ക് പകരം വരും, രാഹുൽ മാങ്കൂട്ടത്തിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതറിയില്ല, അത് ഏർലി സ്റ്റേജിലാണ്. അപ്പൊ എന്തായാലും ബി ജെ പിക്ക് അങ്ങനെ ഒരു സാധ്യത കൂടി അവിടെ ഉരുതിരിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് 2nd സ്ഥാനത്താണ് നിലവിൽ ബി ജെ പി നിൽക്കുന്നത്. മാത്രമല്ല കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എനിക്ക് തോന്നുന്നു 2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബി ജെ പി 100,000 മുകളിലേക്ക്, 20%-ലധികം വോട്ട് ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് നേടാൻ പറ്റി, നേടാൻ കഴിഞ്ഞു. മലപ്പുറവും പിന്നെ ഇടുക്കിയാണ്. ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് 100,000 താഴെ, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുകൾ വർദ്ധിപ്പിക്കാനും, കണ്ണൂരിലുൾപ്പെടെ, അതെ കണ്ണൂരിലുൾപ്പെടെ വോട്ട് വർദ്ധിപ്പിക്കാനും ബി ജെ പി സ്ഥാനാർത്ഥികൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജനങ്ങൾ തയ്യാറാണ് വോട്ട് ചെയ്യാൻ എന്നുള്ളൊരു, എന്താ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ എന്താ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്താ കുഴപ്പം, കേരളത്തിൽ വികസനം വരണ്ടേ എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലാണ്. അത് മാത്രമല്ല അങ്ങനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്താൻ അനുവദിക്കില്ല എന്ന് ജനങ്ങൾ കൂടെ തീരുമാനിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ സാമുദായികമായിട്ട് കേരളത്തിലെ പിന്നെ ബി ജെ പിക്കുള്ള പിന്തുണ, അത് ഹിന്ദു സമൂഹത്തിലെ, ഇപ്പോൾ ഈ കണക്കെടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഹിന്ദു സമൂഹത്തിലെ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളിലും ബി ജെ പിക്ക്
പിന്തുണയായിരിക്കുകയാണ്, വോട്ടുകൾ കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, നേരത്തെ ഈഴവ വോട്ടുകളായിരുന്നു ബി ജെ പിക്ക് ആദ്യം തുടക്കകാലത്ത് കിട്ടുന്നതിൽ കുറച്ച്, അത് സി പി എമ്മിൻ്റെ സ്ട്രോങ് വോട്ടുകളായിരുന്നു, ബേസായിരുന്നു. പക്ഷേ അത് മാറി, ഈ മാറിയിരിക്കുകയാണ്. അത് മാറി ആലപ്പുഴയിലെയും മാറ്റങ്ങളിലെയും മുന്നേറ്റം കാഴ്ച, അതാണ് തെളിയി കാണിക്കുന്നത്, അതാണ്, അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക്, ഇനിയിപ്പോൾ ബി ഡി ജെ എസുമായിട്ടുള്ള സഖ്യം കൂടെ ശക്തമായി, ബി ഡി ജെ എസും കൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ 2026 തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദുഷ്കരം, വലിയ വെല്ലുവിളിയായിരിക്കും, വലിയ വെല്ലുവിളിയാകും എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ആകുമ്പോൾ അതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മറ്റ് സി പി എമ്മിനെ സംബന്ധിച്ച, സി പി എമ്മിന് നേരിട്ട ആ ഒരു തിരിച്ചടി, അതിനെ എങ്ങനെ കാണും? സി പി എമ്മിനെ നേരിട്ട തിരിച്ചടി വലിയൊരു തിരിച്ചടിയാണ്. കാരണം അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം കേവലം ഒരു സീറ്റിലേക്ക് അവർ ഒതുങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ബി ജെ പിയുടെ കടന്നുകയറ്റം, സി പി എം കോട്ടകളിലേക്ക് ബി ജെ പി കടന്നു കയറുന്നു. നമുക്കറിയാലോ ബംഗാളിലൊക്കെ എങ്ങനെയാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എവിടെ ലെഫ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവർ തകർന്നതെന്ന് നമുക്കറിയാം. കാരണം അവരുടെ കോർ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കയറി വരുന്നതാണ്. കാരണം വർഷങ്ങളായിട്ട് അവിടെ ബംഗാളിൽ സി പി എമ്മിനെ പിന്തുണച്ചിരുന്നത് അവിടുത്തെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാരാണ്. അപ്പം അതിനൊപ്പം മറ്റുള്ള ജനറൽ കാറ്റഗറിയിൽ പെട്ടവരുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ കോർ വോട്ട് ബാങ്ക് അതായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ ബി ജെ പി കയറി. ബംഗാളിൽ ഇത്തവണയും 12 സീറ്റോളം ലോക്സഭാ സീറ്റ് ഇല്ല, ഒന്നും പോലില്ല. സി പി എമ്മിന് ഒറ്റ സീറ്റ് പോലും ഇല്ല. ബി ജെ പി 10 കൂടുതൽ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. വേറെ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ 4 സീറ്റ് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം 3 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 4 സീറ്റ് കിട്ടിയെങ്കിലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു രാജസ്ഥാനിലെ ഒരു സീറ്റ്, പിന്നെ ഡി എം കെയുടെ കൂടെ നിന്നതുകൊണ്ട് മാത്രം പിന്നെ തമിഴ്നാട്ടിൽ കിട്ടിയ 2 സീറ്റ്. ആകെ പിടിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് കേരളത്തിലെ ഒരു സീറ്റ് മാത്രമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയൊക്കെ സഖ്യകക്ഷികളുടെ ഒരു ദയാദാക്ഷിണ്യം കൊണ്ട് കിട്ടിയതാണ്. അവരവിടുത്തെ മെയിൻ സഖ്യകക്ഷിയും അല്ല, അവർ സി പി എം അല്ല അവിടുത്തെ പ്രധാന കക്ഷി. മറ്റ് സഖ്യകക്ഷികളുടെ മറ്റ് കക്ഷികളുടെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് ത്രിപുരയിൽ അമ്പയെ പരാജയപ്പെട്ടു. അവരെ ഭൂരിപക്ഷത്തിനാണ് വിപ്ലവമൊക്കെ ജയിച്ചത്. 600,000 അമ്പയെ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ പരാജയം. അവിടെ ഇനി സി പി എം തിരിച്ചു വരില്ല എന്നുള്ളത് ഏകദേശം. ബംഗാളിൽ വലിയൊരു ഇതുണ്ടായിരുന്നു, പ്രചാരണം ഉണ്ടായിരുന്നു, ബംഗാളിൽ സി പി എം വലിയ രീതിയിൽ തിരിച്ചു വരും, അങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രിഗേഡ് മൈതാനത്തിലെ വലിയ വലിയ റാലിയൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു. പക്ഷേ അതൊക്കെ കേഡർ ആയുള്ള അവശേഷിക്കുന്ന പാർട്ടിക്കാരാണ്, അല്ലാതെ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലും ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു വളർച്ച, കാരണം ബി ജെ പി ഇതേ സി പി എമ്മിൻ്റെ അതേ കോർ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ്. അത് ഓരോ തെരഞ്ഞെടുപ്പിലും സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സി പി എമ്മിൻ്റെ ഒരു അമിതമായിട്ടുള്ള ഒരു ഈ ഇതുണ്ടല്ലോ, എസ് ടി പി ഐ പോലുള്ള സംഘടനകളുമായുള്ള അവിശുദ്ധ ബന്ധം എന്നൊക്കെ പറയുന്നത്, ഇത്തരം സംഭവങ്ങൾ ഹിന്ദു വോട്ടർമാർക്കിടയിലും ശരിക്കും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സി ഹമാസിനെ പിന്തുണച്ച, അതെ അതെ അതെ, സി പി അതായത് സി എ വിരുദ്ധത്തിൽ അനാവശ്യമായിട്ട് ഇവിടെ പാനിക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് ഹിന്ദു ത്വത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അത് ഹിന്ദുവിരുദ്ധമായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫീല് പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിൽ തന്നെ ആ ഒരു മനോഭാവമുണ്ട്. പല ആളുകളും ഓപ്പണായിട്ട് സമ്മതിക്കുന്നില്ല. കാരണം സി പി എം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോർപ്പറേറ്റ് സംവിധാനം കൂടിയാണ്. സഹകരണ സംഘങ്ങളിലൊക്കെ എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുക, ജോലിയായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളായിട്ടും. അപ്പോൾ ഇതൊക്കെ എന്ന് ലൂസാവുന്നോ അതോടുകൂടി സി പി എമ്മിന് കാര്യങ്ങൾ തീരെ എളുപ്പമാവില്ല. പ്രത്യേകിച്ച് ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുന്നു, ഇവിടെയാണെങ്കിൽ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നു, താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു. ശരിക്കും സി പി എമ്മിന് ബദലായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ബി ജെ പി വരും. അത് വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ 2026 തിരഞ്ഞെടുപ്പിൽ സഖ്യ സമവാക്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഏതെങ്കിലും കേരള കോൺഗ്രസ് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ വലിയൊരു കൂടുതൽ കോംപ്ലക്സിലേക്ക് പോകും. തീർച്ചയായിട്ടും വളരെ വലിയൊരു മാറ്റമായിരിക്കും കേരളം കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ പൊതുവെ നമ്മളെ നേരത്തെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ, അതിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തതായിട്ട് അത് ചർച്ച ചെയ്യാം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ തിരിച്ചടി, മറ്റ് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിലെ തിരിച്ചടി, പിന്നെ ഇനി എങ്ങനെയായിരിക്കും ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്ക് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചെയ്യാം. നമസ്കാരം.